കേട്ടാൽ ബഹുമാന്യരായ ഹൈന്ദവർ ഒരു ദേവതയുമായി ബന്ധപ്പെട്ട ബർക്കത്ത് കിട്ടാൻ ഏർപ്പാടാക്കിയ ബഹുദൈവാരാധന അടങ്ങുന്ന ഹരിശ്രീ കുറിക്കുന്നിടത്തും പർദ്ദയിട്ട മുസ്ലിങ്ങളുടെ ക്യൂ ഈ മലപ്പുറം ജില്ലയിൽ നമ്മൾ കണ്ടോ? പത്രത്തിൽ വായിച്ചില്ലേ? മുസ്ലിം കുട്ടികൾ എഴുത്തിനിരുത്തപ്പെട്ടു. എന്നിട്ട് ഗിരിജ ചേച്ചി വേക്കുന്നു ഇവിടെ ഇവരെന്ന ക്യൂ. ഗിരിജ ചേച്ചി വേക്കലായി പോയി, മുമ്പിൽ ആയിഷക്കുട്ടിയും ഫാത്തിമിന്റെയും ക്യൂ അല്ലേ? എവിടെ? അപ്പൊ മുസ്ലിം സമൂഹം പച്ചയായ വിഗ്രഹാരാധനയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ അരുതെന്ന് പറയാൻ. അതുകൊണ്ടാണ് സഹോദരന്മാരെ ഇത്രയും കൃത്യമായി വിശദീകരിക്കുന്നത്. ഖബർ സിയാറത്ത് സുന്നത്താണ്. ഖബർ പൂജ നമ്മുടെ നാട്ടിൽ വ്യാപകമായിരിക്കുന്നു. നീ യാത്ര പോകുമ്പോ അല്ല ഖബറിന് എടുത്തു പോകേണ്ടത്, ഖബറിന് എടുത്തു കൊണ്ട് പരലോകത്തെ കുറിച്ച് ഓർക്കാനാണ്. യാത്ര പോകുമ്പോ പടച്ചവനോട് പ്രാർത്ഥിച്ചോ, ബിസ്മില്ലാ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിബ്. ഈ പ്രാർത്ഥനയും കൂടി മുസ്ലിമിന് അറിയില്ല, ഒനാകെ ആർത്തു പോകാനേ അറിയുള്ളൂ. അതാണ് വിഷയം. അതുകൊണ്ട് സഹോദരങ്ങളെ, മാത്രമല്ല ഹജ്ജ് മാത്രം എടുക്കൂ, മൂന്നാളുകൾ ഓർക്കാത്ത ഹജ്ജ് ഉണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ബീവി ഹാജറ, ഈ മൂന്നാളുകൾ ഓർക്കാത്ത ഹജ്ജ് ഉണ്ടോ? ഇനി സഹോദര, ഹജ്ജുമായി ബന്ധപ്പെട്ട് മുസ്ലിം സംഘടനകൾ ഇറക്കിയിട്ടുള്ള മുഴുവൻ കിതാബുകളും സംഘടിപ്പിക്ക്. എന്നിട്ട് ആ ഹജ്ജിന്റെ പ്രാർത്ഥന ഒന്ന് പരിശോധിക്ക്. ഹജ്ജിൽ എവിടെയെങ്കിലും ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ എന്നൊരു പ്രാർത്ഥനയുണ്ടോ? ഹജ്ജിൽ എവിടെയെങ്കിലും ഇസ്മായിൽ നബിയെ കാക്കണേ എന്നൊരു പ്രാർത്ഥനയുണ്ടോ? ഹജ്ജിൽ എവിടെയെങ്കിലും ഹാജറ ബീവിയെ എന്നൊരു വിളിയുണ്ടോ? സഫാ മർവയിൽ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന പിഞ്ചു പൈതലിന് ഒരിറ്റു വെള്ളം കിട്ടാൻ വേണ്ടി മനസ്സ് നൊന്തുകൊണ്ട് മഹതിയായ ഹാജറ ബീവി സഫാ മർവക്കിടയിൽ ഓടി നടസ്ഥലത്ത് നമ്മളും ഓടണം. ഹജ്ജിന്റെ ചടങ്ങാണത്. ആ ഹജ്ജ് ആ ഓട്ടത്തിൽ ഹാജറ ബീവി എന്നൊരു വിളിയുണ്ടോ? ഇല്ല. പടച്ചോനെ നാ വിളി. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പടുത്തുയർത്തുമ്പോ കല്ലെടുത്തു വെക്കാൻ നിവർന്ന സ്ഥലം ഖാമ നിന്നു, മഖാം നിന്ന സ്ഥലം. നമ്മൾ നാട്ടിൽ കിടക്കുന്ന സ്ഥലത്തിനാ മഖാം എന്ന് പറയാം, ഖുർആൻ നിൽക്കുന്ന സ്ഥലത്തിനാ പറഞ്ഞത്. ആ മഖാം ഇബ്രാഹിമിൽ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം. ആ നമസ്കാരത്തിന് മുമ്പോ നമസ്കാരത്തിലോ നമസ്കാരത്തിന് ശേഷമോ ഇബ്രാഹിം നബി എന്നൊരു വിളിണ്ടോ? മിനായിലേക്ക് മകനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. പടച്ചോൻ പറഞ്ഞു, ഇബ്രാഹിമേ വേണ്ട, നീ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. ഒരു മൃഗത്തെ ഇറക്കി കൊടുത്തു. അങ്ങനെ അറുക്കുന്നതിന് അതിനോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് നമ്മൾ ബലിമൃഗത്തെ അറുക്കുമ്പോ ഇസ്മായിൽ നബിയെ എന്നൊരു വിളിണ്ടോ? ഇല്ല. പോട്ടെ, ഇവിടെ എവിടെയെങ്കിലും ബി ഹക്ക് ഇബ്രാഹിം ബി ജാഹി ഹാജറ ബി ബർക്കത്ത് ഇസ്മായിൽ എന്നൊരു വിളിണ്ടോ? നോക്ക്, മുഴുവൻ ഹജ്ജിന്റെ കിതാബ് എടുക്ക്. ഇല്ലെങ്കിൽ എവിടുന്ന് വന്ന് മൊഹീദീൻ ഷേഖ് എന്നുള്ള വിളി, എവിടുന്ന് വന്നു ബദരീങ്ങൾ എന്നുള്ള വിളി? ഹജ്ജില് ഈ മൂന്ന് മഹാന്മാരെ ഓർക്കാത്ത ഹജ്ജില്ലെങ്കിൽ, ഹജ്ജിൽ എവിടെയും ഇബ്രാഹിം നബി എന്നൊരു വിളിയില്ലെങ്കിൽ, ഇസ്മായിൽ നബി എന്ന് വിളിയില്ലെങ്കിൽ, ഹാജറ ബീവി എന്ന് വിളിയില്ലെങ്കിൽ എവിടുന്ന് വന്നു ഷെയ്ഖ് എന്നുള്ള വിളി? എവിടുന്ന് വന്നു നഫീസത്ത് ബീവി എന്നുള്ള വിളി? അത് ശിർക്കാണ്. അറിഞ്ഞില്ല എന്നാണ് പരലോകത്ത് പറയരുത്. അത് അംബിയാഇനെ തള്ളലാണ്, ഔലിയാഇനെ തള്ളലാണ്, സ്വഹാബത്തിനെ തള്ളലാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തള്ളലാണ്. ആ മഹാന്മാരായ അംബിയാ പഠിപ്പിച്ച ദീനിൽ പടച്ചവനെ എന്നല്ലാത്തൊരു വിളിയില്ല. ഗൗരവമുള്ള വിഷയം തന്നെയാണിത്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം സാധാരണക്കാരായ ആളുകൾ മുതൽ ഉയർന്ന തലത്തിലുള്ളവർക്ക് വരെ ഈ വിഷയം നിരന്തരമായി പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഏകദൈവാരാധനയിൽ അബദ്ധം വന്നാൽ വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക്, മുഹമ്മദ് നബിയെ നിനക്കും നിനക്ക് മുമ്പുള്ളവർക്കും നാം ദിവ്യ സന്ദേശം വഹി നൽകിയിരിക്കുന്നു. ലഇൻ അശ്റക്ത, നീ എങ്ങാനും പടച്ചവനിൽ പങ്കുചേർത്താൽ, ലയഹബത്തുന്ന അമലുക, നിന്റെ അമലുകൾ നിഷ്ഫലമായി പോകും. നിസ്കരിച്ചിട്ട് കാര്യമല്ല, നോമ്പ് നോറ്റിട്ട് കാര്യമല്ല, ഖുർആൻ ഓതിയിട്ട് കാര്യമല്ല. ശിർക്ക് വന്നാൽ നോക്കൂ, മഹാപാപങ്ങൾ ഏഴ്. ഒന്ന് അശ്ശിർക്ക് അല്ല, ശ്രദ്ധിക്കണേ, മഹാപാപങ്ങൾ ഏഴ്. ഒന്ന് അശ്ശിർക്ക് അല്ല, ഒന്ന് അശ്ശിർക്കു ബില്ലാ. മഹാപാപങ്ങൾ ഏഴ്, ഒന്ന് അശ്ശിർക്കു ബില്ലാ. അല്ലാഹുവിൽ പങ്ക്. അപ്പൊ അല്ലണ്ട്, അല്ലണ്ട്, ആ ഉണ്ട് എന്നവന് വിശ്വാസമുള്ള പടച്ചോന്റെ പങ്ക് ചേർക്കുക, അതിനാ ശിർക്ക് എന്ന് പറയാ. ഇബ്രാഹിം നബിയോട് റസൂലുള്ള പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിച്ചു പ്രാർത്ഥിച്ച മക്കയിലെ മുശ്രിക്കുകളോട്, നമ്മളൊക്കെ മുശ്രിക്കീരെന്ന് പറയുന്ന മക്കയിലെ മുശ്രിക്കുകളോട് റസൂലുള്ള പറഞ്ഞു, ഇബ്രാഹിം നബിനെ വിളിക്കല്ലേ, ഇസ്മായിൽ നബിനെ വിളിക്കല്ലേ? അപ്പൊ ഓര് പറഞ്ഞ മറുപടി എന്താ? മുഹമ്മദേ, മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർബൂനാ ഇലല്ലാഹി സുൽഫാ,
ഞങ്ങൾ ഇബ്രാഹിം നബി ആരാധിക്കുന്നത്, ഇസ്മായിൽ നബിയോട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ അള്ളാഹുവിന്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോലെ വിശ്വാസം അതായിരുന്നു. ഇബ്രാഹിം നബി പടച്ചോനാണെന്നല്ല, പടച്ചോ ഈ വർണ്ണം തന്നെ, പക്ഷെ അങ്ങോട്ട് അടുക്ക, നമ്മളൊക്കെ പാപികളല്ലേ, ഈ പാപികളായ നമ്മൾ എങ്ങനെയാ പടച്ചോന്റെ നേരിട്ട് പോവാ? അപ്പൊ നമ്മളെ വിഷയം എവിടെ പറഞ്ഞ് അവര് പടച്ചോനോട് പറയാ. അപ്പൊ ഖുർആൻ കൊടുത്ത മറുപടി എന്താ? പലയിടങ്ങളിലായി നമുക്ക് ആയത്ത് കാണാം, വലഖദ് ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും നാം ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനുഷ്യ മനസ്സിലുള്ള മന്ത്രങ്ങൾ വിചാരങ്ങൾ നാം അറിയും. വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, മനുഷ്യന്റെ ജീവനാടിയേക്കാൾ നാം അവനോടടുത്തിരിക്കുന്നു. സൃഷ്ടിച്ചവന് മറ്റൊരാൾ പരിചയപ്പെടുത്തി കൊടുക്കണോ? മനസ്സിലുള്ളത് അറിയുന്നവനോട് റെക്കമെൻഡ് വേണോ? ജീവനാടിയേക്കാൾ അടുത്തവനോട് മറ്റൊരാൾ അടുപ്പിക്കണോ? ആവശ്യമില്ലല്ലോ. അവർ അല്ലാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയില്ല. ഈ ഖുർആനിന്റെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ല പഠിക്കാത്തത് കൊണ്ട് നമ്മളെ നാട്ടിലെ ചില ആൾക്കാർ വയത് പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കി സഹോദരന്മാരെ, മുഖ്യമന്ത്രി അച്യുതാനന്ദന്റെ അടുത്ത് നമുക്കൊന്ന് നേരിട്ട് പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു എം എൽ എയെ കാണും, ഒരു മന്ത്രിയെ കാണും, അങ്ങനെ ആ മന്ത്രി മുഖേന മുഖ്യമന്ത്രി എടുത്തു. അപ്പൊ ഓ സാറക്കാരൊക്കെ വഹാബിൽ ഈ വയലൊന്ന് കേട്ടില്ലെങ്കിൽ എത്ര നല്ല ഉദാഹരണം മുലിയാരി പറഞ്ഞത്, എന്ത് പൊട്ടത്തരായി പറഞ്ഞത്. മുഖ്യമന്ത്രി അച്യുതാനന്ദന് മഞ്ചേരിയിലുള്ള സാധാരണക്കാരനെ അറിയില്ല, സഖാവിനെ പോലും അറിഞ്ഞോളന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? ആ സാധാരണക്കാരന് പരിചയമുള്ള എം എൽ എ ചെന്നു. എം എൽ എ കയറിയപ്പോ എന്തായി? ആ ഷാർ എങ്ങനെ കണ്ണൂർ എങ്ങനെ ഉണ്ട്? ആലപ്പുഴ പോയിരുന്നോ? വർത്താനൊക്കെ ചോദിച്ച്. ഇത് നമ്മളെ സ്വന്തം ആളാണ്, മഞ്ചേരിയാണ്. ആ എന്താ പേര്? ശരി, ഒപ്പിട്ടു. അപ്പൊ മുഖ്യമന്ത്രിക്ക് മഞ്ചേരി പ്രദേശത്തിൽ ഒരു സാധാരണക്കാരനെ അറിയില്ല, മാറൊരാൾ പരിചയപ്പെടുത്തി കൊടുക്കണം. ഇനി ഇങ്ങനെ ഈ ഉദാഹരണം പടച്ചോന്റെ അടുത്ത് വെക്കുക. പടച്ചോന്റെ അടുത്ത് ഒരു ഷെയ്ഖ് ചെന്ന്, പടച്ചോനെ മഞ്ചേരി, പടച്ചോ മഞ്ചേരിയോ, അതേപോലെ നിന്റെ വിശാലമായ ഭൂമിയിൽ, ഏഷ്യ വൻകരയിൽ, ഇന്ത്യ രാജ്യത്ത്, കേരള സംസ്ഥാനത്ത്, മലപ്പുറം ജില്ലയിലെ സ്ഥലം മഞ്ചേരി, ആ പടച്ചോന. അബൂബക്കർ, അബൂബക്കറു, അതേ പടച്ചോനെ നിന്റെ കോടാനു കോടി പടപ്പിള്ള് ഒരാളെ പേരാണ് അബൂബക്കർ. എന്നിട്ട് അയാൾക്ക് കുറെ കാലമായി പടച്ചോനെ നെഞ്ഞുവേദന കാണിക്കാനിടയും ബാക്കിയില്ല, ഈ ഒന്ന് മാറ്റിക്കൊടുക്കും. പടച്ചോൻ ഏതായാലും അമൃതങ്ങൾ പറഞ്ഞല്ലോ, ഒപ്പിട്ട്. പൊട്ടത്തരം, പടച്ചവന്റെ ഭൂമിയിൽ അവന്റെ സൃഷ്ടിയായ അബൂബക്കറിന് നെഞ്ഞുവേദന കൊടുത്തിട്ട് അവൻ എന്ത് ചെയ്യുമെന്ന് പരീക്ഷിക്കാ പടച്ചോൻ. ആ പടച്ചോനെ പടച്ചോന്റെ പടപ്പിനെ പരിചയപ്പെടുത്തിയേ. നിങ്ങൾ എല്ലാവരോടും പരിപാടി ഞാൻ എന്നെ പിടിച്ച് ജീപ്പിലിട്ട് എന്റെ വീടാണ് വെച്ചു. ഞാൻ എന്റെ വീട് പറഞ്ഞു നേരെ കൊണ്ട് എന്റെ വാപ്പന്റെ മുമ്പിൽ, നിങ്ങളെ മോൻ സലീമാണ്. അപ്പൊ സ്വന്തം ഉപ്പാക്ക് മോനെ പരിചയപ്പെടുന്ന എത്ര വിഡിത്ത, അതിനേക്കാൾ വലിയ വിഡിത്തല്ലേ പടച്ചോന്റെ പടപ്പിനെ പടച്ചോന് അവന്റെ പടപ്പിനെ പരിചയപ്പെടും. ഈ പൊട്ടത്തരം ചെയ്യുന്നവരാകുന്നു ദുനിയാവിൽ കൂടുതൽ. പടച്ചോന്റെ പടപ്പിനെ കൊണ്ടുപോയിട്ട് പടച്ചോന് പരിചയപ്പെടുത്തുക, പടച്ചോന് ഇങ്ങനെ കേട്ടിക്കാനുള്ളതൊക്കെ, ഇതിന്റെ പേരാണ് ശിർക്ക്. സഹോദര, നിന്റെ ഭാര്യ പെരുന്നാളിനൊരു ചെരുപ്പ് കിട്ടണോക്ക്, അവൾ തൊട്ടടുത്ത വീട്ടിൽ പോയി, അവിടെ പോയി പറഞ്ഞു നിങ്ങൾ എന്റെ ഭർത്താവിനോട് പറഞ്ഞു എനിക്കൊരു ചെരുപ്പ് വാങ്ങി തരാം. ഓളിങ്ങോട്ട് ഇറങ്ങി ഉടനെ അയ്യേ, ഊരമ്മ എന്തോ ഒരു പ്രശ്നം. ഒരു ഭാര്യക്കൊരു ചെരുപ്പ് കിട്ടാൻ ഭർത്താവിനോട് വേറെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യണോ? അപ്പൊ നമ്മൾ പറയും ഊരമ്മ എന്തോ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ ആ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതിനേക്കാൾ, ഉമ്മ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മെ സ്നേഹിക്കുന്നതാരാ? അൽ വദൂദ്, അല്ലാഹുവിന്റെ വിശേഷണ നാമമാണത്. ഏറ്റവും സ്നേഹിക്കുന്നവൻ, ഏറ്റവും കൂടുതൽ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ഭർത്താവല്ല, ഭാര്യയല്ല, ഉമ്മയല്ല, ഉപ്പയല്ല, മകനല്ല, മകളല്ല, മറിച്ച് പടച്ചവനാണ്. വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയ ദുർറു വഅന്ത അർഹമുർ റാഹിമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗം ബാധിച്ചപ്പോ അദ്ദേഹം റബ്ബിനെ വിളിച്ചു, പടച്ചോനെ നീ റഹ്മാനും റഹീമുമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ ഉമ്മയല്ല, ഉമ്മയെ നമുക്ക് നൽകിയവൻ, ഉമ്മയിലൂടെ, ഭാര്യയിലൂടെ, ഭർത്താവിലൂടെ, മക്കളിലൂടെ സ്നേഹം നൽകിയവനാണ് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനിലേക്ക് റക്കമെൻഡോ? അപ്പൊ പിന്നെ അർറഹ്മാൻ റഹീം ആയത്ത് ഒഴിവാക്കേണ്ടി വരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നോക്കുന്ന ഒരു മനുഷ്യന് മുഹിദ്ദീൻ ശൈഖിനെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല, കാരണം അള്ളാഹ് റഹ്മാൻ റഹീമാണ്, പിന്നെ ഇടക്കൊരാൾ ആവശ്യമില്ല. അതിന്റെ അർത്ഥം മുഹിദ്ദീൻ ശൈഖ് മഹാനല്ല എന്നല്ല, അവിടുന്ന് പഠിപ്പിച്ചത് പടച്ചവരെ മാത്രം വിളിക്കാനാണ്.
അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് പ്രമാണങ്ങളിലൂടെ ഖുർആനിലൂടെ ഹദീസിലൂടെ പഠിക്കാത്തത് കൊണ്ട് സമൂഹത്തിൽ അബദ്ധം പറ്റി. ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനം പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതുമ്പോ ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 25 കൊല്ലം മുമ്പ് ഓരോരായത്തോന്ന് ഓരോ അർത്ഥം പറയുന്നു. എന്താപ്പ തെളിവ്? സത്യം തെളിവ്? ഓനൊരായത്തോതി എന്നൊക്കെ അങ്ങനെ പറയാം, ഓനൊരു അർത്ഥവും പറഞ്ഞു എന്നങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. നമ്മളെ നാട്ടിൽ ഒരു വയല് കഴിഞ്ഞു പോയി, ഖുർആൻ പരിഭാഷ ഹറാമാണ് കേട്ടോ, അത് ഖിയാമത്ത് നാളിന്റെ അലാമത്താകുന്നു. കാരണം അവർക്ക് ഓർമ്മ വരുന്നു. എന്നിട്ട് പോലും ഇങ്ങനെ സ്ത്രീകളൊക്കെ വർത്താൻ പറയും, ഖുർആൻ മലയാളത്തിലാക്കി. എന്തെല്ലാം പീഡനങ്ങൾ അതിന്റെ പേരിൽ നടന്നു. എങ്കിൽ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം പഠിക്കണമെന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം, ഖുർആൻ പരിഭാഷ ഹറാമാണെന്ന് പുസ്തകം എഴുതി വെച്ച തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജ്ജമത്തിൽ ഖുർആൻ എന്ന പുസ്തകം എഴുതിയ